Hi friends, welcome back to our channel. ഏഴാം ക്ലാസ്സിലെ അറബിക്കിന്റെ ഫസ്റ്റ് ടൈമിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ നോക്കുന്നത്. 2019-20 ലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനുള്ള സമയം എന്ന് പറയുന്നത് 2 മണിക്കൂർ ആണ് അല്ലേ? അപ്പോൾ എല്ലാ പരീക്ഷയും പോലെ തന്നെ ആദ്യത്തെ 15 മിനിറ്റ് എന്ന് പറയുന്നത് കൂൾ ഓഫ് ടൈം ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചോദ്യങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത്തേത് കിസ്സയാണ്, ഒരു കഥയാണ് തന്നിട്ടുള്ളത്. നെക്രോൽ കിസ്സ വനുജീബു ആയ ലസ്ലത്തി താലിയ. താഴെ തന്നിട്ടുള്ള കഥ വായിക്കുക, എന്നിട്ട് താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കഥ വായിച്ചു നോക്കാം. കാന സൊബയും യായിഷുമാ ഉസ്രത്തിഹി ഫി കറിയത്തി. ഒരു കുട്ടി അവന്റെ കുടുംബത്തോടൊപ്പം ഗ്രാമത്തിൽ താമസിക്കുകയാണ്. ബൈത്തുഹു ബി ജാനിബി ഹദീക, അവന്റെ വീട് ഒരു ഗാർഡന്റെ അടുത്താണ്. സ്വബാഹി യഹ്റിജു ഇലൈഹ വയൽ അബു ഫിഹ, അവൻ രാവിലെ അങ്ങോട്ട് പോകും എന്നിട്ട് അവിടെ നിന്ന് കളിക്കുകയും ചെയ്യും. യൗമൻ റഹാഫിൽ അദീഖതി വറദത്തൻ ജമീലത്തൻ, ഒരു ദിവസം അവൻ അവിടെ ഭംഗിയുള്ള ഒരു റോസ് പൂവ് കണ്ടു. അറാദായ യഖുദിഫഹ, അവൻ അത് പൊട്ടിക്കാനായി തുനിഞ്ഞു. ലാക്കിൻ യദഹു ജുരിഹത്ത് ബി അഷ്വാക്കിഹ, പക്ഷേ അവന്റെ കൈ ആ ഒരു റോസിന്റെ മുള്ളുകൊണ്ട് മുറിഞ്ഞു. ബക്കിയ സ്വബിയും വക്കാല അൻസി ജമീൽ, അങ്ങനെ അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അന്തി ജമീൽ, നീ നല്ല ഭംഗിയുള്ളതാണ്, വലാഖിന്നക്ക ഫസിയത്തും കൽബ്, പക്ഷേ നിന്റെ ഹൃദയം എന്ന് പറയുന്നത് വളരെ കഠിനമാണ് എന്ന് പറഞ്ഞു. അജാബത് വർദത്ത്, പക്ഷെ ആ റോസ് പൂ പറഞ്ഞു, അയ്യുഹ സഹീർ, ചെറിയ കുട്ടി, അനാ വർദത്തും വായിഫ്, ഞാനൊരു ബലഹീനമായ ഒരു റോസ് ചെടിയാണ്. അശ്വാക്കീലി മുദാഫാത്തി ഫക്കത്ത്, ഈ ഒരു മുള്ളുകൾ എന്ന് പറയുന്നത് എന്റെ ഒരു പ്രതിരോധത്തിന് വേണ്ടിയുള്ളത് മാത്രമാണ്. ലിമാ തക്തഫിഹു, നീ എന്തിനാ എന്നെ പൊട്ടിക്കാൻ നോക്കിയത് എന്ന് പറയാണ്. ഖജ്രു സ്വബി, ആ ഒരു കുട്ടി വളരെ എന്താ പറയാ നാണം, ലജ്ജ തോന്നി അവനക്ക്. വാസ്ബ യഹ്ദുമാ കുല്ല സ്വബാഹിം വയസ്കിഹ, അങ്ങനെ അവന് എല്ലാ ദിവസവും അതിനെ തൊട്ട് തലോടിയും അതിന് വെള്ളം ഒഴിച്ചും അതിനെ പരിപാലിക്കാൻ തുടങ്ങി. ഇതാണ് ഈ ഒരു കഥ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഇതിന്റെ ചോദ്യം എന്ന് നോക്കാം. ബിമാ ജുരിഹത്തിയത് സ്വബി, എങ്ങനെയാണ് കുട്ടിയുടെ കൈ മുറിഞ്ഞത്? ബി സക്കീന, കത്തികൊണ്ടാണോ? ബി അഷ്വാക്കിൽ വർദ, വർദയുടെ റോസിന്റെ മുള്ളുകൊണ്ടാണ്. ഏതാണ്? ആ റോസിന്റെ മുള്ളുകൊണ്ടാണ് അല്ലെ. അയിനി യായിഷു സ്വബി, എവിടെയാണ് കുട്ടി താമസിച്ചിരുന്നത്? ഫിൽക്കാരയ്യ, ഗ്രാമത്തിലായിരുന്നു. അന്തി ജമീലത്തുൻ വലാക്കിന്നക്ക ഫാസിയത്തിൽ കൽബ് ഹദാമിൻ കൗലു, നീ ഭംഗിയുള്ളതാണ് പക്ഷെ നിന്റെ ഹൃദയം വളരെ കഠിനമാണ്. ഇത് ആരാ പറഞ്ഞത്? ആ ജീമാണ്, സ്വബിയാണ് അല്ലെ പറഞ്ഞത്. സ്വബി വർദയോടാണ് പറഞ്ഞത്. കം ഷഹ്സീയത്തൻ ഫിൽ കിസ്സ, ഈ കിസ്സയിൽ എത്ര കഥാപാത്രങ്ങളുണ്ട്? ആ ഇത്ഞാന്, രണ്ടാളാണ്. നെഹ്താറുൽ ജമ്മാമിനൽ ആത്തിയ, ഇതിൽ ഏതാണ് ജമ്മ? സ്വബി എന്ന് പറഞ്ഞാല് കുട്ടിയാണ്, വർദ എന്ന് പറഞ്ഞാൽ റോസാണ്, ഒരു റോസാണ്. ഹദീക എന്ന് പറഞ്ഞാല് പൂന്തോട്ടം, ജമ്മ് അദായിക്കയാണ്, ഇവിടെ ഹദീക്കയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ദാല് അഷ്വാക്ക്, അഷ്വാക്ക് മുള്ളുകളാണ്, അപ്പൊ അതാണ് ഇവിടുത്തെ ജമ്മ. ഇനി രണ്ടാമത്തെ ചോദ്യം, അൽ ഹിവാർ. സാലിമും ദാരിസും നഷീദും, സാലിം എന്ന് പറയുന്നത് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. യൗമിൻ ഖാന എല്ല ഭൂമ അസ്തിക്കാഹി വാങ്കസറത്ത് യദഹു, ഒരു ദിവസം അവൻ കൂട്ടുകാരുമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കൈ പൊട്ടി. ഉദുഹിലു ഫിൽ മുസ്തഷ്ഫ, അങ്ങനെ അവനെ ആശുപത്രി പ്രവേശിപ്പിച്ചു. ജാ ഇലൈഹി മുദരിസുൽ ലോത്തിൽ അറബിയ, അങ്ങനെ അവിടേക്ക് അറബി അധ്യാപകൻ വന്നു. വലക്കിയ വാലിദഹു ഫദാറ ബൈനഹുമാ ഹിവാറും നുകമ്മിൽ, അങ്ങനെ അവനും ആ അറബി മാഷും അതുപോലെ തന്നെ കുട്ടിയുടെ പിതാവും തമ്മിലുള്ള, ജാലിമിന്റെ പിതാവും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഇവിടെ ഉള്ളത്. അത് പൂർത്തിയാക്കാനാണ് പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ മുദരിസ് അസ്സലാമു അലൈക്കും, വാലിദ് വാലൈക്കും അസ്സലാം. പിന്നെ മുദരിസ് എന്തോ പറയുന്നുണ്ട്, വാലിദ് പറയുന്നുണ്ട് സക്കതാലൽ അറല്, അവൻ ആ ഭൂമി വീണു എന്നാണ് പറയുന്നത്. അപ്പൊ മുദരിസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടാവുക, ആ മദാ സാബക്, എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കും. അപ്പൊ സക്കതാലൽ അറൽ വങ്കസർത്തിയതുഹു, അവന്റെ കൈ പൊട്ടി എന്ന് പറയും. വാലിദ് മസാ അംസി, അപ്പൊ മുദരിസ് എന്തോ ചോദിക്കുന്നുണ്ട്, വാലിദ് തന്നെ പറയുന്നത് ഇന്നലെ എന്നാണ്. അപ്പൊ എന്താ ചോദിക്കുന്നുണ്ടാവുക, ആ മത്താദുഹുൽ ഫിൽ മുസ്തഷ്ഫാനെ എപ്പോഴാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്ന് ചോദിക്കുന്നുണ്ടാവും. വാലിദ് പറയും മസാ അംസി, ഇന്നലെ വൈകിട്ടാണ്. പിന്നെ മുദരിസ് ഡേഷ് എന്തോ ചോദിക്കുന്നുണ്ട്, വാലിദ് പറയുന്നുണ്ട് യഹ്താജു ഇല അമലിയത്ത് ജിറാഹിയ, എനിക്ക് ആ ഓപ്പറേഷൻ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതായക്കുലുൽ തൊബീബ്, ഡോക്ടർ എന്താണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും അല്ലേ. അപ്പൊ ഇതുപോലത്തെ സംഭാഷണം ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ രൂപത്തിൽ തന്നെയാണ് ഇതും എഴുതേണ്ടത്. ഇനി മൂന്നാമത്തേത് മുദക്കിറയാണ്, ഒരു പാരഗ്രാഫാണ്. ഓക്കെ, ബാദ ഉസ്ബൂഇ സുറൈൻ സാലിം മിനൽ മുസ്തഷ്ഫ, അങ്ങനെ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം സാലിം വീട്ടിലേക്ക് വന്നു. വന സഹു തൊബീബ് സ്ഥിരാഹിഷറി, പക്ഷെ ഡോക്ടർ അവനോട് കുറച്ച് മാസങ്ങൾ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ലം യക്തി ദുഹുറിൽ മദ്രസ, അവന് മദ്രസയിൽ പോകാൻ സ്കൂളിൽ പോകാൻ പറ്റില്ല.
ഫഖതവ മുദക്കിർ ആൻഡ് മദ്രസത്തി, അവൻ മദ്രസയെക്കുറിച്ച് ഒരു മുദക്കിറ എഴുതി. നൊയ്ദൽ മുദക്കിറ തോബി മുസാദത്തിൻ നിക്കാത്, നിങ്ങൾ അവനെ മുദക്കിറ എഴുതാൻ സഹായിക്കണം. താഴെ കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? അസ്തിക്കാർ, കൂട്ടുകാർ, മാഹില, എന്ത് മധുരമുള്ളത്, അലഅബ് കളിക്കാറുണ്ട്, അസുക്കു ഞാൻ ചിന്തിക്കാറുണ്ട്, മൈതാനും മദ്രസ സ്കൂളിലെ ഗ്രൗണ്ട്, അദുറുസു പഠിക്കാൻ ഞാൻ പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. അനോഹിബ് മദ്രസത്തി, ഞാൻ എൻ്റെ സ്കൂളിനെ ഇഷ്ടപ്പെടുന്നു. ബാക്കിയുള്ളത് ഈ ഹിൻസൊക്കെ വെച്ചുകൊണ്ട് കൂട്ടുകാരെ എഴുതണം. ഇനി അടുത്തത് ലാഹിയാത്ത് പ്ലക്കാർഡ്സുകളാണ്. ബാദ ഷഹരിൻ ഹർജ ഹാമിദ് ഇലൽ മദ്രസ, അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഹാമിദ് തിരിച്ചു മദ്രസയിലേക്ക് വന്ന്, ഫഫി തൊരീഖ് ഷാഹദ് ലാഹിയാത്തിൽ ഇർഷാദാത്തിൽ മുറൂർ, അങ്ങനെ അവന് വരുന്ന വഴിക്ക് കുറച്ച് ട്രാഫിക് റൂൾസിൻ്റെ കുറച്ച് ഇത് കണ്ടു, എന്താ പറയുക, കോഡ്സ് കണ്ടു അല്ലേ, ലാഹിയാത്ത് കണ്ടു. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്യണം. ഇവിടെ ഫുള്ളായിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഒന്നാമത്തേത് ഉത്തുറക്ക്, ഉപേക്ഷിക്കുക, അഫ്നാൽ കിയാദ ഡ്രൈവിങ്ങിന്, വൈൽഡ് ഡ്രൈവിങ്. അപ്പോൾ ഏതാണ്, ഹൂദത്താണോ, മുഹാത്തഫാണോ, ബദിലത്താണോ, ഏതാണ്? ആ ഫോണാണ് അല്ലേ. അപ്പോൾ അവിടെ രണ്ടാമത്തേതാണ്, മുഹാത്തഫയാണ്. ഉത്തുറക്ക് മുഹാത്തഫ അഫ്നാൽ കിയാദ. ഇനി ബി ബാ എന്ന് പറയുന്നത് ഡാഷ് സബബുലി അക്സലിൽ ഹവാദീസിൽ മുറൂറ, ഒരുപാട് ട്രാഫിക് ആക്സിഡൻറ്റുകൾക്ക് കാരണമാകുന്നത് എന്താണ്? സുർഅത്ത്, സ്പീഡാണ് അല്ലെ. ഒന്നാമത്തേതാണ് സുർഅത്താണ്. ഇനി കിഫ് ഹീനത്തറ ലൗൻ, നിങ്ങൾ നിൽക്കണം. ഏത് നിറം കാണുമ്പോഴാണ്? അഹ്മർ, ചുവപ്പ് നിറം കാണുമ്പോൾ നിങ്ങൾ നിൽക്കണം. ഇനി ദാൽ ഡാഷ് അലാ ഇഷാറാത്തിൽ മുറൂറ, നിങ്ങൾ ഉത്തുറു ഒഴിവാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കീപ്പ് ചെയ്യുക. ഹാഫിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കീപ്പ് ചെയ്യണം. ഇജ്ലിസ് എന്ന് പറഞ്ഞാൽ ഇരിക്കണം. എന്താണ് ഇഷാറാത്തിൽ മുറൂർ എന്ന് പറഞ്ഞാൽ? ട്രാഫിക് റൂൾസ്. അപ്പോൾ നിങ്ങൾ ഹാഫിൽ, നിങ്ങൾ ആ ഒരു ട്രാഫിക് റൂൾസ് കീപ്പ് ചെയ്യണം. ഹാവ് എന്ന് പറയുന്നത് ഡാഷ് ഹീനത്തറ ലവ് ഇൽ അഹ്ലർ, നിങ്ങൾ പച്ച നിറം കാണുമ്പോൾ എന്താ ചെയ്യുന്നത്? അംഷി, ജസ്റ്റ് മൂവ് ചെയ്യണം. അപ്പം അംഷി ഹീനത്തറ ലവ് ഇൽ അഹ്ലർ. ഓക്കെ, അപ്പം എല്ലാത്തിൻ്റെയും ഉത്തരം കിട്ടിയില്ലേ. ഇനി അഞ്ചാമത്തേത് അനാസിറുല്ലുവ നെക്രോൽ ഫിക്ര വളർ സാലിമ മക്കാന സാലിമ സുമ്മ നെക്ചുബ്. ഇവിടെ ഈ ഒരു ഫിക്ര തന്നിട്ടുള്ളത് സാലിം, സാലിമിനെ വെച്ചിട്ടാണ്. ഓക്കെ, നമുക്ക് വായിക്കാം. സാലിം ദാരിസും ഫിസോ ഫിറാബി സാബിർ ഒഹിബു അസ്തിക്ക വക്കാനേശ്വരുൽ ഫറഖ് കുല്ലമായ ലബും ആസ്തിക്കായി. അപ്പൊ സാലിം ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ സാലിമിന് പകരം സാലിമയെ ചേർക്കണം, സാലിമ എന്ന് ചേർക്കണം. അപ്പൊ എങ്ങനെയായിരിക്കും? സാലിമ ദാരിസും ഫിസോ ഫിസാബി, ഫസ്റ്റ് സെന്റൻസ് അതുപോലെ തന്നെ. പിന്നെ തുഹിബു അസ്തിക്കാഹി, യുഹിബു എന്നുള്ളത് തുഹിബു എന്നാക്കി മാറ്റണം. തുഹിബു അസ്തിക്ക വക്കാന തഷ്ഉറു ബിൽ ഫറഹി കുല്ലമാ തൽഅബു മാ അസ്തിക്കാഹി മസാകാന തൽഅബു മാഹും സഖതാലൽ അർലി വ ഇൻകസറത് യദഹു ഉദ്ഹിലു ഫിൽ മുസ്തഷ്ഫ ഫസഫു തബീബ് ലഅമലിയത്തി ജിറാഹിയ. ഓക്കെ, അപ്പൊ ഇങ്ങനെ സാലിം എന്നുള്ളിടത്ത് സാലിമ എന്നാക്കി മാറ്റണം. സാലിമ ദാരിസത്തുൻ, ദാരിസുൻ എന്നുള്ളിടത്ത് ചേഞ്ച് ഉണ്ട്, ദാരിസത്തുൻ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ബയാനാണ്. നെക്തശുബ മിന മന്ദൂമ സുതൂർ മുവാഫിക് അലി തസ്രീഹാത്ത് താലിയ അവ നെക്തു. ഇവിടെ നമുക്കൊരു മന്ദൂമ തന്നിട്ടുണ്ട്, പക്ഷേ അതിന്റെ അർത്ഥങ്ങൾ താഴെ തന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് നിങ്ങൾ ഇതിനെ ക്രമീകരിച്ച് എഴുതേണ്ടത്. അപ്പോൾ ഒന്നാമത്തേത് ഏതാണ്? ഉമ്മി തായിഷു ഫി കൽബി വല്ലാഹി ലാ അൻസാഹ. അതായത് നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടത്? ഇതിൽ ഏതെങ്കിലും വേർഡ് ഏതെങ്കിലും ലൈനിലുണ്ടോ എന്നാണ് എളുപ്പം നോക്കാനുള്ള വഴി. അപ്പോൾ ലാസ്റ്റത്തെ ലൈനിലുണ്ട് അൻസാഹ എന്നുള്ളത്. അപ്പോൾ അതാണ് ഒന്നാമതായിട്ട് എഴുതേണ്ടത്. രണ്ടാമത്തേത് ലാ ആരിഫ് കൈഫ യക്കൂനു ബൈത്തു ബിദൂനിൽ ഉമ്മ്, അതേതാണ്? അവിടെ രണ്ടാമത്തെ ലൈന് കൈഫുൽ ബൈത്ത് യക്കൂനു ലാ ആരിഫുൽ ഔലാഹ, അവിടെ ഉണ്ട് യക്കൂനു കൈഫ യക്കൂനു എന്നുള്ളത് അല്ലേ. അപ്പോൾ അതാണ് രണ്ടാമത്തേതായിട്ട് എഴുതേണ്ടത്. അങ്ങനെ ഈ നമ്പർ കൊടുത്തതിനനുസരിച്ചിട്ടാണ് ഇത് എഴുതേണ്ടത്. അപ്പോൾ കൂട്ടുകാരെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ തരുമ്പോൾ ഇതിലെ വാക്കുകൾ അതിലുണ്ടോ എന്ന് നോക്കുക. അതായിരിക്കും മാക്സിമം, അത് തന്നെയായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും നല്ല മാർക്ക് വാങ്ങിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.